കച്ചവടത്തിലൂടെ ചതിയും വഞ്ചനയും ഏറ്റവും അധികം ഇന്ന് കച്ചവടം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണല്ലോ ഇന്നത്തെ കച്ചവടം. അള്ളാഹിന്റെ പള്ളികളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാര് വരെ 3000-4000 രൂപ ശമ്പളം വാങ്ങി വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യ പറയും, നിങ്ങൾക്ക് ഈ റിയൽ ബിസിനസ് ബിസിനസ് തുടങ്ങിക്കൂടെ? ഉടനെ മുസ്ലിയാർ പറയും, അതെന്തോ ബിസിനസ്. എന്റെ പ്രിയപ്പെട്ട ഇക്ക, നിങ്ങള് കല്യാണം കഴിച്ചപ്പോ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. നിങ്ങള് പെണ്ണ് കാണാൻ വന്നപ്പോ പോരട്ടെ, ജന്നാത്തിൽ ഫിർദൗസിന്റെ അത്തറിന്റെ മണം ഉണ്ടല്ലോ, ഇപ്പോഴും എന്റെ മൂക്കിൽ നിന്ന് പോയിട്ടില്ല. പക്ഷെ ആ മണം മാത്രമേ ഉള്ളൂ, ഗുണമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പള്ളിയുടെ 3000 രൂപ കൊണ്ടിരുന്ന കാര്യം നടക്കൂല. നമുക്ക് പായലേ വിടാ, പൂപ്പലേ വിടാ, പെയിന്റ് അടിക്കണ്ടേ, മോളെ കെട്ടിക്കണ്ടേ. അപ്പുറത്തെ സൈനബാര മൂക്ക് കൊടുത്തത് 101 പവന. എനിക്കൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എനിക്കും അത് കൊടുക്കണം. നിങ്ങൾക്ക് റിയൽ പറയൂടെ? ഭാര്യ അത് പറയുമ്പോ പാവപ്പെട്ട മുസ്ലിയാർ വിചാരിക്കും, ശരിയാ, ഒരു കച്ചവടം നടന്നാൽ കിട്ടുന്ന ലാഭം എത്ര? 10, 15, 20, 30 ലക്ഷം. ഇതൊക്കെ താത്ത കണക്ക് കൂട്ടി വെച്ചിട്ട് പറഞ്ഞു കൊടുത്തു. മുസ്ലിയാരങ്ങനെ വലിയ തകടും കൂടെ കൊണ്ട് ഒരു ഏക്കർ പേരെടുത്തി കൊണ്ട് കുഴിച്ചിട്ട് മുതലാളിയെ കമത്തി ഫസ്റ്റ് കച്ചവടം അങ്ങ് നടത്തി. സുബ്ഹാനല്ലാഹ്. ഇത് ഞാൻ പറയുമ്പോ പ്രിയപ്പെട്ട ഉസ്താദുമാരെ കുറ്റപ്പെടുത്തിയതല്ല, അവർക്കും വേണ്ടേ പ്രിയപ്പെട്ടവരെ നല്ലൊരു ജീവിതം, മഴ പെയ്താൽ വെള്ളമകത്ത് വീഴാത്ത നല്ലൊരു വീട് അവർക്ക് വേണ്ടേ. ഇവിടെ പ്രിയപ്പെട്ട പൊന്നോമന മക്കള് സ്കൂളിലേക്ക് പഠിക്കാൻ പോകുമ്പോ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മക്കൾക്കും കൊണ്ടുപോകണ്ടേ നല്ലൊരു ബാഗ്, അവർക്കും ധരിക്കണ്ടേ നല്ലൊരു വസ്ത്രം. അള്ളാഹു നമ്മുടെ നാട്ടിലുള്ള ആലിമീങ്ങൾക്ക് അള്ളാഹു സാമ്പത്തിക ഭദ്രത കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ നിലയിലുള്ള വളർച്ചയും ഉയർച്ചയും കാരുണ്യവാനാര പടച്ച തമ്പുരാൻ കൊടുത്ത് പാവപ്പെട്ട ഉസ്താദുമാരെ, മുഅല്ലിമീങ്ങളെ, മദ്രസയിൽ ജോലി ചെയ്യുന്ന സാധുക്കളാരെ, പണ്ഡിതന്മാരെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാ. അങ്ങനെ ആ കച്ചവടത്തിൽ പെട്ടെന്ന് തന്നെ കള്ളങ്ങൾ പറയുന്നു, വഞ്ചിക്കുന്നു, ചതിക്കുന്നു, പരസ്പരം ആരോടും മൈൻഡ് ചെയ്യാതെ, മാനുഷികമായ ഒരു പരിഗണനയും ഇല്ലാതെ, ആരെയും പരിഗണിക്കാതെ, ആരെയും പരിഗണിക്കാതെ ഫസാദ് പറയാൻ, കള്ളം പറയാൻ, ഈബത്ത് പറയാൻ. അള്ളാഹുടെ ഉമ്മാണ്, ഇവിടെ നിന്നാണ് അതിരി തുടങ്ങുന്നത്, വാപ്പാണ് കബറിനാണ്, ഞാനിത് ഇത്ര രൂപയ്ക്ക് വാങ്ങിയതാ എന്നൊക്കെ പറഞ്ഞ് കള്ളം നിരത്തിയിട്ട് കച്ചവടം ചെയ്യാനുള്ള മാനസികമായ തയ്യാറെടുപ്പ്. പണം കിട്ടുമ്പോ അറിയാതെ കള്ളം പറഞ്ഞു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എവിടെ നിന്ന് സമ്പാദിച്ചു എന്നുള്ള ചോദിക്കുമ്പോ ഏറ്റവും അധികം ഇന്ന് ലാഭമുള്ള ബിസിനസ് കഞ്ചാവ് കച്ചവടമാണ്. അതിപ്പോ നിങ്ങളോട് പറയണ്ട, നിങ്ങൾ ആരും അതിൽ ഉൾപ്പെട്ട് കാണൂല. പക്ഷേ നമ്മളറിയാതെ എത്രയോ യുവാക്കള് കഞ്ചാവ് കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങളെ, തിരുവനന്തപുരം ജില്ലയുടെ തമ്പാനൂര് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തോളത്ത് തൂക്കിയിട്ട് കൊണ്ടുപോയ ബാഗ് പോലീസുകാരെന്ന് പരിശോധന നടത്തിയപ്പോ ലക്ഷക്കണക്കിന് രൂപയുടെ കഞ്ചാവുകളാണ്, മയക്കുമരുന്നുകളാണ് അവിടെ ബാഗിന്റെ അകത്ത് കണ്ടെത്തിയത് എന്ന് പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു പോരെങ്കിലും എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഒരു നുള്ള കഞ്ചാവിന് 1 പവൻ സ്വർണത്തിനേക്കാളും വിലയാണ്. ഒരു നുള്ള കഞ്ചാവിന് 1 പവൻ സ്വർണത്തെക്കാളും വിലയാണ്. അത് കച്ചവടം ചെയ്യുമ്പോ വളരെ ലാഭമാണ് കിട്ടുന്നത്. അങ്ങനെ കാശുണ്ടാകയിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ പണമുണ്ടാകയിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ മറ്റുള്ളവരെ പറ്റിച്ചും മറ്റുള്ളവരെ വേദനിപ്പിച്ചും മറ്റുള്ളവരെ വഞ്ചിച്ചും കൊണ്ട് പണമുണ്ടാക്കുന്ന എത്രയോ പേരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആ കച്ചവടത്തിലൂടെ കിട്ടുന്ന കാശുണ്ടല്ലോ 1 സെക്കൻഡ് കൊണ്ട് അള്ളാഹ് പടച്ച നമ്പുരാനെ നശിപ്പിച്ചു കളയാ കഴിയുമെന്നുള്ള ബോധം നിനക്കുണ്ടാവണം. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. ചില ആൾക്കാരുണ്ടല്ലോ 10, 15 ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലിൽ കെട്ടിവെക്കുന്നത്. 10, 15 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. ഹോസ്പിറ്റലിൽ കെട്ടിവെക്കുന്ന ഒരു നേരത്തെ മരുന്നിന് വേണ്ടി, ഒരു ഓപ്പറേഷന് വേണ്ടി 10, 20, 30 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ കെട്ടിവെക്കുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ആസ്ട്രേലിയയിൽ നിന്നും ഒക്കെ മരുന്ന് എഴുതി വരുത്തിയിട്ട് മക്കളെ ചികിത്സിക്കാൻ കോടിക്കണക്കിന് രൂപ കടബാധ്യതയുള്ള സഹോദരൻ. അബുദാബിയിൽ മലപ്പുറം ജില്ലയിലുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരനെ കാണാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ,
വർഷങ്ങളായി വിദേശ രാജ്യത്തിൽ നിന്ന് കഷ്ടപ്പെടുന്ന സഹോദരൻ, നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടുന്നില്ല, നല്ല ഒരു വീട് വെച്ചിട്ടില്ല, ഭാര്യയും മക്കളെയും നല്ലതുപോലെ സന്തോഷിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല, ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കായി രൂപ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരനാ. അവസാനം ആ സഹോദരൻ പറയുന്നു, സ്താറേ, എന്റെ ഭാര്യ കരഞ്ഞാലും എന്റെ മക്കൾ കരഞ്ഞാലും എനിക്ക് സങ്കടമില്ല. അവസാന സമയം വരെ എന്റെ ഉപ്പാക്ക് ക്യാൻസർ ആയതുകൊണ്ട് എന്റെ സമ്പാദ്യം മുഴുവനും എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് കൊടുക്കണമെന്ന തീരുമാനത്തിലാണ്. കുറച്ചുകൂടി കസേരവിനോട് നീക്കണം. എല്ലാരും ഒന്നുകൂടി ഒന്ന് ഫ്രണ്ടിലോട് നീ അല്പം കൂടി വേഗമാട്ടെ. ഇനി ഫ്രണ്ടിൽ നീങ്ങും, ഏറ്റവും പുറകിലും നീങ്ങണം. ഒരു മോഷണം നമ്മുടെ ചെറുപ്പക്കാർ കണ്ടെത്തിയിരിക്കുന്ന തൊഴിൽ. അടുത്ത സമയത്ത് പത്രത്തിലൂടെ കണ്ടില്ല, ATM കവർച്ച. 5 ചെറുപ്പക്കാരുടെ ഫോട്ടോ പത്രത്തിൽ കൊടുത്തിരുന്നു. മസിൽ കാരണം ബനിയനൊക്കെ പൊട്ടിപ്പോയി. ചെയ്താൽ ഇതൊക്കെ എന്നിട്ട് എന്താ പ്രശ്നം? അവരോട് ചോദിച്ചു, അത്രേ ATM കവർച്ച നടത്താൻ നിങ്ങളെ പ്രേരിപ്പിച്ച കാര്യം എന്താ? അവര് പറഞ്ഞു, പണിയെടുക്കാനുള്ള മടിയാണ്, ജോലി ചെയ്യാൻ വയ്യ, അതുകൊണ്ട് ഇതാവുമ്പോ കുഴപ്പമില്ല. ആൾക്കാരിട്ടിരിക്കുന്ന കാശ, ഒരുപാട് കാശ്, ഒരുപാട് കാശ്, മാല വലിച്ചു പൊട്ടിക്കൽ. അതുപോലെ എന്റെ പ്രിയമുള്ളവരെ, പാതിരാസമയങ്ങളിൽ കണ്ടില്ലേ ജൂവലറികളുടെ 40 പവനും 50 പവനും എല്ലാം രാത്രി സമയത്ത് ഭൂമി തുരന്ന് പൊട്ടിച്ചു കൊണ്ടുപോകുന്ന പ്രത്യേകമായ കാലഘട്ടമാണല്ലോ. സഹോദരിമാരൊക്കെ ഉണ്ടല്ലോ, സഹോദരിമാര് വന്നേക്കാനുണ്ടോ ഇവിടെ? ഇവിടെ ഈ ഭാഗത്തുണ്ടല്ലേ ഈ സഹോദരിമാരൊക്കെ. ഇപ്പൊ AMS പരിപാടി എത്ര വർഷം കൊണ്ട് നടക്കുന്നു? എത്ര സഹോദരിമാര് സ്വർണം കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറച്ചായിരിക്കും. എന്നാലും അൽഹംദുലില്ലാ, മാന്യമായി 3, 4, 5 പെൺമക്കൾക്ക് എല്ലാ ചിലവും, ഒരു 10 പവൻ സ്വർണമെങ്കിലും അവർക്ക് വേണ്ടി. ഇതൊരു സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. അങ്ങനെ പറയുന്നത് കാരണം എന്തെന്നറിയോ? ഇത് സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കാനല്ല. ഒരു നിവൃത്തിയും ഇല്ലാത്ത ഒരു പെൺകുട്ടിക്ക് തന്റെ വീടിന്റെ അപ്പുറത്തെ സമ്പന്നയായ വീട്ടിലെ ഉമ്മയുടെ മോളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതുപോലെ അതുപോലെ ഒരു അവസരം നാട്ടിലുള്ള യുവാക്കളുടെ ഒത്തൊരുമ കൊണ്ട് കിട്ടുകയാണ്. സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കലല്ലത്, സ്ത്രീധനം കൊടുക്കലല്ലത്. അങ്ങനെ നിങ്ങൾ കരുതരുത്, ഒരിക്കലും അതല്ല. സ്ത്രീധനം എന്ന് പറയുന്നത് പാവപ്പെട്ടവർ തമ്മിലുള്ള ഇടപാടല്ല, അത് കുറച്ചുകൂടി മുകളിലോട്ട് പോകുമ്പോ നമുക്ക് കാണാം. അല്ലാഹു തആല മോശമായ കുടുംബ ബന്ധങ്ങളെ തൊട്ട് നമ്മെ കാത്തിരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്ങനെ മോഷണത്തിലൂടെ, വഞ്ചനയിലൂടെ, ചതിയിലൂടെ സഹോദരിമാരെല്ലാ കയ്യിലും കഴുത്തിലും കാതിലും ഒരുപാട് ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് റോഡിലൂടെ പോകുമ്പോ ബൈക്കിൽ വരുന്ന 3 ചെറുപ്പക്കാര് സഹോദരിമാരുടെ നെഞ്ചപ്പിടിച്ചുകൊണ്ട് 10.5 പവന്റെ മാല പൊട്ടിച്ചു കൊണ്ടുപോകുന്നു. അവര് പറയുന്നു, എത്ര വലിയ ചെറുപ്പക്കാര് വന്ന് വലിച്ചാലും പൊട്ടാത്ത കനമുള്ള മാലയാ പച്ച വാങ്ങിത്തുന്നത്. ഈ മാല പൊട്ടാൻ കള്ളന്മാരുടെ കയ്യിൽ ഒരു മരുന്ന് തേച്ചാ മതി, അവര് പിടിക്കുമ്പോ അത് പൊട്ടിക്കോളും. അതാ പരിപാടി. അല്ലാതെ കള്ളന്മാര് ചുമ്മാ അല്ല, കള്ളന്മാര് അത് ജോലിയുണ്ട്. മാലയിൽ ഇങ്ങനെ പിടിക്കുമ്പോ അത് പൊട്ടുന്നതിനുള്ള പരിപാടി അവർക്കറിയാം. നിങ്ങൾ പരസ്പരം ഭാര്യയും ഭർത്താവ് അടികൂടുമ്പോ എത്ര വലിച്ചു പിടിച്ചാലും ചിലപ്പോ മാല പൊട്ടൂല. പക്ഷേ കള്ളന്മാർക്ക് അതിനുള്ള പാഠവുമുണ്ട്, അതവർക്കറിയാം. എന്നാലും കൊടുക്കൂല. ഇപ്പൊ മടത്തറ ഭാഗത്ത് ഒരു പ്രിയപ്പെട്ട ഉമ്മാടെ കാതിലെ കമ്മലുണ്ടല്ലോ, ഇവിടം മുതൽ ഇവിടം വരെ ഇങ്ങനെ കൊരുത്ത് കൊരുത്ത്, എന്താ അലുക്കത്ത്, അലുക്കത്ത് എന്നാണ് എന്റെ പേര്. എത്ര തവണ ഞാൻ അവിടെ അവധു പറയാൻ പോയതാ, ഒരു റൗണ്ടെങ്കിലും ഊരി കൊടുത്തുവിടാതെ പള്ളിയുടെ അവധു കിട്ടാനൊക്കെ കൊടുക്കൂല. അവസാനം 3 പേര് ബൈക്കിൽ വന്നിട്ട്, ഈ 3 പേര് ബൈക്ക് വരുമ്പോഴേ നോക്കണം പ്രശ്നമാണ്. കാരണം അമ്മ എന്തെന്നറിയോ, 3 പേര് വരണത് അബദ്ധത്തിൽ 1-2 പേര് അവിടെ ആയിപ്പോയാലും ബൈക്കും കൊണ്ട് ഒരാൾക്ക് രക്ഷപ്പെടാൻ അതിനു വേണ്ടിട്ടാ 3 പേരെ വരവുള്ളൂ ഓട്ടിക്കാൻ. അങ്ങനെ വന്നപ്പോ ഉമ്മാമാരടുത്തി വെച്ചു, ഉമ്മാമായി കൊല്ലായി പോകാനുള്ള വഴി അങ്ങോട്ടാ. ഉമ്മാമ പറഞ്ഞു, എന്തു മക്കളെ, അപ്പൊ ബാക്കിയിരിക്കണ പറഞ്ഞു. അങ്ങനെ തന്നെ പിടിച്ചോ ഉമ്മാമ, എളുപ്പമുണ്ട്. ഉമ്മാമ അങ്ങനെ കൈ വെച്ചിട്ട്, മക്കളെ എവിടെ പോവാനാടാ, ബാക്കിയിരുന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കട്ടെ ഉമ്മാമ, അങ്ങനെ ഇരിക്കട്ടെ, കാതോടുകൂടി കണ്ടിച്ച് കൊടുത്ത് ഒറ്റ പോക്ക. കാരണം ഇത് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റുന്ന സാധനമല്ല അലിക്കത്ത്. കാതോടുകൂടി കൊണ്ടുപോയി.
പ്രിയമുള്ളവരെ ആലോചിക്കണം. നമ്മൾ എത്രയോ എളുപ്പമുള്ള മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കുന്നവരെന്തെന്നറിയോ, വീട് വെക്കുന്നില്ലടാ, വെക്കണോ സാറേ, വിസ ശരിയായിക്കൊണ്ടിരിക്ക, പെണ്ണിട്ടുന്നില്ലടാ, ഇടണോ സാറേ, പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്, പെണ്ണിട്ടണേന്റെ പാസ്പോർട്ട് എന്തിനാ, വീട് വെക്കണേന്റെ വിസ എന്തിനാ, ഇവന്റെ ധാരണ എന്താണെന്നറിയോ, മറ്റവും വീട് വെച്ചത് ദുബായി പോട്ട് വന്നപ്പോഴാ, അപ്പൊ അതുകൊണ്ട് എനിക്കും അവിടെ പോണം, ചെന്ന് ഇറങ്ങിക്കൊടുത്താ മതി, ചെന്നിറങ്ങാത്ത താമസമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഒരു 10 ദിവസം UAE ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഒരു പരിപാടിയും സുഹൃത്തുക്കളുമായിട്ടുള്ള ഒന്ന് രണ്ട് യാത്രയും ചെയ്തപ്പോ കണ്ടു, പ്രിയമുള്ളവരെ, 40 പേർക്ക് കുളിക്കാൻ ഒരു കിണറും ഒരു ബാത്റൂമും ഉള്ള ക്യാമ്പുകൾ കണ്ടു. സഹോദരിമാര് പറയുന്നത് എന്താ, എന്റെ ഇക്കാമ്പ് ദുബായിൽ അറബിയിലെ അറബി ഭക്ഷണം കഴിച്ചാ ഇക്കാക്കും കൊടുക്കും, അറബി കുപ്പായം മാച്ച ഇക്കാക്കും, അറബി പെണ്ണെട്ടിയാ ഇക്കാക്കൂടെ കെട്ടിച്ചുകൊടുക്കും എന്ന് പറയാത്ത പാട്ട് എല്ലാം ഗിൽഫുകാരന്റെ ഭാര്യയാണെന്നുള്ള അഹങ്കാരത്തോടെ ഹൈഹീലിന്റെ ജരിപ്പിട്ടുകൊണ്ട് മുടി സൈറ്റ് ചെയ്തുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ, ശരീരത്തിന്റെ പവർ പുറത്ത് കാണിച്ചുകൊണ്ട് കല്യാണ വീടുകൾ നിരങ്ങി തിമിർക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, വിദേശ രാജ്യത്ത് കഷ്ടപ്പെടുന്ന നൂറുകണക്കാരെ ചെറുപ്പക്കാരന്റെ കണ്ണീരിൽ കുതിർത്ത ചരിത്രം നിങ്ങൾക്കറിഞ്ഞാൽ, ഗിൽഫുകാരന്റെ ഒരു ഭാര്യ പോലും പിന്നെ സീരിയൽ കാണാ മനസ്സ് വെക്കൂല, അനാവശ്യമായ അന്യപുരുഷന്മാരുമായി ഫോണിലൂടെ സംസാരിക്കൂല, മോശമായ ശരീരം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കൂല, അത്രയ്ക്ക് സങ്കടമാണ് പെങ്ങളെ വിദേശ രാജ്യത്ത് കഴിയുന്ന പല സഹോദരങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാരൊക്കെ സുഖിക്കുന്നുണ്ട്, രസിക്കുന്നുണ്ട്, അവരല്ലാഹുവിനെ തീരെ പേടിക്കാത്തവരും ഉണ്ട്. അല്ലാഹു നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ കഴിയുന്ന പാവപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാ നിലയിലുള്ള വളർച്ചയും കൊടുക്കട്ടെ. ഒരു സഹോദരന്റെ ബേക്കറി ഉദ്ഘാടനത്തിന് പോയി, പേരെന്താ, അബ്ദുൾ മലിക്കുൽ ഗഫൂർ, ബേക്കറിയുടെ പേര് രുചി ബേക്കറി, തണൽ ബേക്കറി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ഈ പേരിടാനുള്ള കാരണം, ബാപ്പാടെ പേരാണ്, കൊള്ളാം, ബാപ്പാരെ പേരിട്ട പപ്സൊക്കെ നിന്ന് കത്തു സാധ്യ, അത്രയ്ക്ക് മണക്കത്ത ബാപ്പ. പിന്നെ ഇത് ആരുടെ പേരാ, ഇത് ദുബായിലുള്ള എന്റെ ഒരു അറബിയുടെ പേരാ, പറഞ്ഞ ആ പേരിട്ടത് വറക്കത്തിനാണ്, വറക്കത്തിനല്ല, അറബിയെ ഒലിപ്പിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. തുടങ്ങിയത് എങ്ങനെയാ, ഞാൻ പറഞ്ഞടാ, ഓരോ അലിവ കഷണത്തിന്റെ പുറത്തും അബ്ദുൽ മലിക്കുൽ ഗഫൂർ എന്ന് എഴുതി കൊടുത്താൽ അള്ള പൊരുത്തപ്പെട്ടു വരില്ല. അവന്റെ ധാരണ എന്താ, എങ്ങനെയെങ്കിലും കുറെ പണം ഉണ്ടാക്കുക, അതിനൊരുപാട് വഴികളുണ്ട് നമുക്ക്, അതിനൊരുപാട് എളുപ്പമാർഗങ്ങളുണ്ട്, പലിശയിലൂടെ, കള്ളുകച്ചവടത്തിലൂടെ, മോഷണത്തിലൂടെ, വസ്തുക്കച്ചവടത്തിൽ വഞ്ചന നടത്തുന്നതിലൂടെ, ചതി നടത്തുന്നതിലൂടെ ഉണ്ടാകിയ കാശുണ്ടല്ലോ, അത് പെട്ടെന്നൊരു മനുഷ്യന്റെ മനസ്സിന്റെ അകത്ത് കടന്നു കയറിയിട്ടവനെ മൃഗമാക്കുന്ന പണമാണ്ട്. റസൂല് പറയുകയാ, ഇന്നലിൽ മാലി ലലറാറാ, പണത്തിന് ഒരു വല്ലാത്ത ലഹരിയുണ്ട്, അക്രമമുണ്ട്, കലറാറത്തിൽ ഹംബി, കള്ള് ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്ന പോലെ പണം ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നതാണ്. കള്ളു കുടിക്കുമ്പോ മനുഷ്യന്റെ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന പോലെ പണം ഒരു മനുഷ്യനെ അബോധാവസ്ഥയിലെത്തുന്നതാ. ചില ആൾക്കാർക്ക് പണം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കണ്ടുകൂടാന്ന് പറയാൻ കേട്ടില്ല, ഓ അവളെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നാ പിന്നെ കണ്ണ് തുറക്കൂല എന്ന് പറഞ്ഞാൽ എന്താ, കൊണ്ടുവന്ന പെട്ടിയിലെ സാധനങ്ങൾ തീരുന്നത് വരെ താത്താക്ക് പിന്നെ അയൽവാസികളുമായി യാതൊരുവിധ ബന്ധവും നെഹിബോൾത്തിയേ, ഒരു ബന്ധവുമില്ല, സ്വന്തം കാര്യം. അതുവരെ അയൽവാസികളുമായി നല്ല ബന്ധം, സ്നേഹം, സൗഹൃദം എല്ലാം ഉണ്ട്. കാശുണ്ടാകുമ്പോ കണ്ണു തുറക്കാത്ത ഒരുപാട് പേരില്ലേ. പ്രിയമുള്ളവരെ, പെട്ടെന്നല്ലാവ് കാശു തരും, എന്തിനെന്നറിയുമോ, അതൊരു പരീക്ഷണമാണ്. കാരുണ്യവാനാര പടച്ചതമ്പുരാ, ഓരോ പരീക്ഷണങ്ങളും സമുദായത്തിലെ സഹോദരങ്ങൾക്കല്ലാവ് തരുമ്പോ പണം തന്നുകൊണ്ട് കാരുണ്യവാനാര പടച്ചതമ്പുരാ പരീക്ഷിക്കുമ്പോ, കള്ളൊരു മനുഷ്യന്റെ ശരീരത്തെ ഉപദ്രവിക്കുന്ന പോലെ പണം ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നതാ. അല്ലാഹു മുത്തഖാസുറു ഹത്താ സുറുത്തുമുൽ മഖാബിർ, പണം
ലോകത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ ആർത്തിയുണ്ടല്ലോ. വാപ്പയെ കൊന്നാലും ഉമ്മയെ കൊന്നാലും പെണ്ണുളെ കൊന്നാലും കൂടപ്പുറപ്പിന്റെ കടിത്തറത്താലും എനിക്ക് നോട്ട് കെട്ടുമതി എന്ന് പറഞ്ഞുകൊണ്ട് പേ പിടിച്ച നായകളെ പോലെ പണത്തിന്റെ പിന്നാലെ പരക്കം പായുന്ന ഈ കാലഘട്ടത്തിലെ സമ്പന്ന വർഗത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന സമുദായത്തിലെ സഹോദരങ്ങൾ പിടിച്ചോ, ആർത്തി തീരുന്നതെപ്പോഴാ? ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറുകളെ സന്ദർശിക്കുന്നത് വരെ. അവിടെ പോയാൽ പിന്നെ പണം വേണമെന്നോ, അവിടെ എത്തുന്നത് വരെ പണത്തിന് വേണ്ടിയുള്ള മൾപിടുത്തമാണ് മനുഷ്യൻ. മരിക്കാൻ നേരത്ത് പോലും തലയണയുടെ അടിയിൽ കാശിരിക്കുന്നു എന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കൂല. ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞാണോ മരിക്കുന്നതെങ്കിൽ അത്രയും ദിവസം വരെ ആ പൈസ എണ്ണാലോ എന്നുള്ള ഒരു തോന്നലാണ്.